അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ വിശമിച്ചായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ മാസം 7-ാം ദിവസം ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവായ മറിയത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ധ്യാന വിഷയം വിശുദ്ധ യോസേഫ് പിതാവാണ് പുത്രനായ ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയുടെ ഒപ്പം വിശുദ്ധ യോസേഫ് പിതാവിനെ ചേർത്ത് വയ്ക്കാതെ ചിത്രം പൂർത്തിയാവുകയില്ല വിശുദ്ധ യോസേഫ് പിതാവിനെ പിതാവായ ദൈവം തിരഞ്ഞെടുത്തത് പുത്രനായ ദൈവത്തിന്റെ വളർത്തു പിതാവാകുവാനും പരിശുദ്ധ മാതാവിന്റെ സംരക്ഷകാകാൻ വേണ്ടിയിട്ടാണ് ജെറുസലേം ദേവാലയത്തിൽ ജീവിച്ചിരുന്ന മറിയത്തിന് വിവാഹപ്രായമായപ്പോൾ ദൈവദൂതന്റെ നിർദ്ദേശപ്രകാരം മഹാപുരോഹിതനായ സക്കറിയ ഇസ്രായേലിലെ മുഴുവൻ വിഭാരന്മാരായ യുവാക്കന്മാരെ വിളിച്ചു വരുത്തി സൗന്ദര്യവതിയും തീക്ഷ്ണതയുള്ളവളും ദേവാലയത്തിൽ വസിച്ചിരുന്നവളുമായ മറിയത്തെ സ്വീകരിക്കുവാൻ യുവാക്കന്മാരെല്ലാവരും അതിയായി ആഗ്രഹിച്ചിരുന്നു ദൈവദൂതന്റെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ സക്കറിയ അവരുടെ വടികൾ വാങ്ങിവെച്ച് മറിയത്തിനു വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനും യാക്കോബിന്റെ മകനും നീതിമാനെന്ന് പേര് കേട്ടവനുമായ യോസേഫിന്റെ വടി തിരികെ കൊടുക്കുമ്പോൾ അത് പുഷ്പിക്കുകയും അതിനുമേലൊരു പ്രാവ് പറന്നിറങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ദൈവം യോസേഫിനെ തിരഞ്ഞെടുത്തത് സക്കറിയ മറിയത്തിന്റെയും യോസേഫിന്റെയും വിവാഹ നിശ്ചയം ചെയ്യുകയും മറിയത്തിന് യോസേഫിനോടൊപ്പം സംരക്ഷണത്തിൽ പറഞ്ഞയക്കുകയും ചെയ്തു എന്നത് പാരമ്പര്യം മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിനായി രക്ഷകനായി ഭൂമിയിൽ അയക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ് പരിശുദ്ധ കന്യകാമറിയും വിശുദ്ധ യോസേഫ് പിതാവും ജന്മാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഈശോയുടെയും സംരക്ഷകനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം പിതാവായ ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിത്തരും ഈശോ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.